എന്റെ പേര് ശ്രുതി. ഞാനിവിടെ പാർത്താസ് ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. ഗോൾഡനഗിരി ബ്രാഞ്ചില് റെയിൻബോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. വൺ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വേരിയുള്ള ചികിത്സ എന്ന് പറയും. സാധാരണ രീതിയിൽ നിങ്ങളുടെ പല്ലുകളിൽ ചെറിയ കേടുകളോ കോളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂഷ്വലായിട്ട് ഫിൽ ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ അത് ഫിൽ ചെയ്യാതെ വിട്ടാലോ, അങ്ങനെ അശ്രദ്ധ മൂലം ഫിൽ ചെയ്യാതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേട് പല്ലിന്റെ ഉള്ളിലുള്ള ലെയേഴ്സിനെ എഫക്ട് ചെയ്യുകയും പിന്നീട് വേദന കൂടുകയും ചെയ്യും. ഈ ഇൻഫെക്ഷൻ ചില സമയങ്ങളിൽ മോണയിൽ വീക്കമായിട്ട് കാണാം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വേര് ചികിത്സ എന്ന് പറയുന്നത്. വേര് ചികിത്സ എന്ന് പറയുന്ന സമയത്ത് പല്ലിന് മൂന്ന് ലെയേഴ്സ് ആണുള്ളത്. ഡീപ്പായിട്ട് എഫക്ട് ചെയ്യുന്ന ഡെന്റൽ കേസുകളിൽ നമ്മൾ നിങ്ങൾക്ക് കാണാം വേരുണ്ട്, വേരിൻ്റെ ഉള്ളിൽ കനാലുകൾ ഉണ്ടാവും. ഡീപ്പായിട്ട് ആയിക്കഴിഞ്ഞ കേടുകളിൽ നമ്മൾ ഇതിന്റെ പല്ലിന്റെ മേലെ ഒരു ദ്വാരം ഉണ്ടാക്കുകയും ചെറിയ നീഡിൽ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഇതിന്റെ കനാൽ ക്ലീൻ ചെയ്യുകയും ചെയ്യും. പിന്നീട് ഈ കനാലുകൾ നമ്മൾ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ച് ഫിൽ ചെയ്യും. മേലെ ഉണ്ടാക്കിയ ദ്വാരം നമ്മൾ ഒരു പെർമനന്റ് ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് ഫിൽ ചെയ്യും. ഇതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വേരുരോഗ ചികിത്സ എന്ന് പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ ഓൾറെഡി കേട് ഉള്ളത് കൊണ്ട് പല്ല് വളരെ ഡീപ്പും ബ്രിട്ടിലുമായിരിക്കും. അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞ പല്ലുകളിൽ നമ്മൾ ഒരു ക്യാപ്പോ അല്ലെങ്കിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ക്രാമോ കൊടുക്കണം. എന്നാലേ അത് പല്ലിന് ഒരു ലോങ് ലൈഫ് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് പൊട്ടാണ്ടിരിക്കാനും എല്ലാം വേണ്ടിയിട്ട് റൂട്ട് കനാൽ ചെയ്ത പല്ലുകളിലെല്ലാം ഒരു ക്രാം അല്ലെങ്കിൽ ക്യാപ് ഇട്ട് കൊടുത്ത് നമ്മൾ സൂക്ഷിക്കും. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സ് അയക്കുക അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിന്റെ